നമസ്കാരം. മഞ്ഞ മാറാത്ത ഒരു കൊച്ചു ചെക്കൻ്റെ ഒരു പ്രകോപന മുദ്രാവാക്യമാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. മുദ്രാവാക്യമൊക്കെ കേട്ടല്ലോ അല്ലേ? നല്ല വൃത്തിയായിട്ട് തന്നെ കേട്ടല്ലോ അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത്, ഉത്തരേന്ത്യയിലൊക്കെ ചില തിരഞ്ഞെടുപ്പ് സമയത്ത്, ചില പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അവിടെ ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പാർട്ടി പോയി മത്സരിക്കും. നമ്മുടെ അസറുദ്ദീൻ ഒവൈസിയുടെ ഒരു പാർട്ടിയുണ്ട്, അത് ഓൾ ഇന്ത്യ മസ്ജിദ് പാർട്ടി എന്നോ മറ്റോ എന്തോ ആണ് അതിൻ്റെ പേര്. അങ്ങനെ എന്തോ ഒരു തട്ടിക്കൂട്ട സംഗതിയാണ്. അവർക്ക് ഒന്നുകൊണ്ട് എം എൽ എ ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത്, ഉത്തർപ്രദേശിലും അതേപോലെയുള്ള ബീഹാറിൽ, അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ ഇവർ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോയി അങ്ങ് മത്സരിക്കും. എന്നിട്ട് കോൺഗ്രസ്സിന് കൂടെ കിട്ടേണ്ട ആ മുസ്ലിം വോട്ട് ഇവർ പിടിച്ചുകൊണ്ട് പോകും. ഒടുവിൽ ഇവരും ജയിക്കില്ല, കോൺഗ്രസും ജയിക്കില്ല, വളരെ നിസ്സാരമായിട്ട് ആ ഗ്യാപ്പിൽ കൂടെ ബി ജെ പി ജയിച്ചു കയറും. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലത്ത് ആയിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസും ബി ജെ പിയുടെ മറ്റുള്ള എതിരാളികളൊക്കെ പറഞ്ഞു തുടങ്ങി, ഈ ഒവൈസിയൊക്കെ ബി ജെ പിയുടെ ആളാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ടീമാണ്, ബി ജെ പി ഇറക്കുന്നതാണ് ഇവരെന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങി. സത്യത്തിൽ ബി ജെ പി അവരും തമ്മിൽ ഒരു ബന്ധമില്ല, പക്ഷേ അതിൻ്റെ ഗുണം കിട്ടുന്നത് മൊത്തം ബി ജെ പിക്കാണ്. ഇപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം, ഇതിൻ്റെ ഒരു പ്രോ വെർഷൻ എന്നൊക്കെ പറയാം ഇവിടെ എസ് ഡി പി ചെയ്യുന്നത് കേരളത്തിൽ. ഇവിടെ മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹിന്ദു ഉണരണം, ക്രിസ്ത്യൻ ഉണരണം, ഹിന്ദു ഉണരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള മത നേതാക്കളും മറ്റു നേതാക്കളുമൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഘോരം പറഞ്ഞിട്ടുണ്ട്, തലയും കുത്തി നിന്നിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അവർ വിചാരിച്ചതിൻ്റെ നൂറിലൊന്നു പോലും നടന്നിട്ടില്ല. ഹിന്ദു എപ്പോഴും ചെതറി തന്നെ നിന്നു, ക്രിസ്ത്യാനികളും പല സഭയും റീത്തുമായിട്ടൊക്കെ ഇങ്ങനെ അടിയും കൂടി പള്ളിക്ക് വേണ്ടിയിട്ടൊക്കെ നിന്നു. എന്നാൽ ഇവരെയൊക്കെ ഒന്നിപ്പിക്കുന്ന പരിപാടി വളരെ നിസ്സാരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എസ് ഡി പി. അങ്ങനെ അവർ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആദ്യം കാണിച്ച വീഡിയോ. ഞങ്ങൾ ഈ വീഡിയോ ഇതിനകം തന്നെ ഒരെണ്ണം ചെയ്തു കഴിഞ്ഞിരുന്നു. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ഇതിനകത്ത് അപകട ആളുകൾക്ക് മനസ്സിലായി. കോൺഗ്രസ്സുകാരനാകട്ടെ, കമ്മ്യൂണിസ്റ്റാകട്ടെ, എല്ലാവരും ഇതിനെതിരെ ഒന്നിക്കണമെന്നുള്ളൊരു പുതു വികാരത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ അവന് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അപകടം എത്രമാത്രം ഉണ്ട് എന്ന് ഹൈന്ദവർ മനസ്സിലാക്കിയിരിക്കുന്നു, ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഉത്തരേന്ത്യയിൽ ഒവൈസിയുടെ പാർട്ടി എന്താണോ ചെയ്തു കൊടുക്കുന്നത്, ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഭൂരിപക്ഷ ഏകീകരണവും അതിൻ്റെ ഒപ്പം തന്നെ ഹൈന്ദവ ക്രിസ്തീയ സഹകരണവും ഏകീകരണമൊക്കെ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള ടീമുകളല്ലേ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. അരിയും മലരും ഹൈന്ദവൻ കരുതി വെക്കുക, മരണപ്പെട്ടതിന് ശേഷമാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ക്രിസ്ത്യാനിയോട് കുന്തിരിക്കം കരുതി വെക്കാനും പറയുന്നു. അപ്പം രണ്ട് കൂട്ടരോടും പറഞ്ഞു കഴിഞ്ഞു. ആരാണ് പറയുന്നത്? എസ് ഡി പി ഐ. ഇത് കേൾക്കുന്ന ഒരാൾക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ പാർട്ടിയും പോലും മറന്നിട്ട് സ്വന്തം കൂട്ടരായിട്ട് ഒന്നിക്കണമെന്നൊരു തോന്നലുണ്ടാവുകയോ ഇല്ലയോ, അവിടെയാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വർഷങ്ങളായിട്ട് മത നേതാക്കൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് എസ് ഡി പി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആർക്ക്? ഹൈന്ദവനും ക്രൈസ്തവനും. ശരിക്കും എസ് ഡി പി ചെയ്യുന്ന എന്താണ്? അവർക്ക് വേണ്ടിയിട്ടാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ എന്ന കാര്യത്തിൽ
ഇനി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ നാല് പേരുടെ അംഗബലം കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വലിയ റാലി എന്തൊക്കെ നടത്തി, അതിൽ ലക്ഷങ്ങൾ അണിനിരന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവർക്കിവിടെ ഒരു എം എൽ എയോ എം പിയോ ഒന്നുമില്ല. അപ്പോൾ ചോദിക്കും, ബി ജെ പിക്കും ഇല്ലല്ലോ. ബി ജെ പി പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. എസ് ടി പിക്ക് അങ്ങനെ അധികാര കേന്ദ്രത്തിൽ ഒരിടത്തുമില്ല. ഒരു സംസ്ഥാനത്തും അവർ ഒരു അധികാരത്തിലും ഇരിക്കുന്നില്ല. ബി ജെ പി ആയിട്ട് യാതൊരു രീതിയിലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയാണ്. ആലപ്പുഴയിൽ കണ്ട 10 പേർ അല്ലെങ്കിൽ 10-15,000 ആളുകളുടെ ആ അംഗബലം കണ്ടിട്ട് ഇന്ത്യ മൊത്തം കീഴടക്കി കളയാം, അല്ലെങ്കിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഇതേപോലെ ഭീഷണിപ്പെടുത്തി അങ്ങ് ഒതുക്കിക്കളയാമെന്നുള്ള വിചാരം കൊണ്ടാണ് പറയുന്നതെങ്കിൽ അത് അവരെ ഒട്ടും അവർക്ക് ഗുണമുണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഹൈന്ദവ നേതാക്കളും ക്രിസ്തീയ നേതാക്കളും തലകുത്തി നിന്ന് മറിഞ്ഞിട്ടും സാധിക്കാത്ത കാര്യം വളരെ എളുപ്പം സാധിക്കാൻ കാരണമാവും. എന്താണ്? ഹൈന്ദവ ഏകീകരണവും ക്രിസ്തീയ ഏകീകരണവും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.